റോഡിന് നടുവിൽ വലിയൊരു കുളം. ചൂരൽമല മേപ്പാടി റോഡിൽ നെല്ലിമുണ്ട പഴയ ക്വാറിക്ക് സമീപമാണ് യാത്രക്കാർക്ക് ദുരിതമായി കുളത്തിന് സമാനമായി വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. യാത്ര ദുഷ്കരമായതോടെ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പ്രധാന റോഡിന്റെ അവസ്ഥയാണിത്. വിനോദസഞ്ചാര യാത്രക്കാർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കടന്നു പോകുന്ന പ്രധാന പാത. വർഷങ്ങളായി റോഡിലൂടെയുള്ള യാത്ര നാട്ടുകാർക്ക് വലിയ ദുരിതമാണ് തീർത്തിട്ടുള്ളത്. അറ്റകുറ്റപ്പണികൾ നടത്തിയതൊഴിച്ചാൽ കാര്യമായി ഒന്നും തന്നെ ഈ റോഡിനു വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവഴി കടന്നു പോകുന്നവർ വലിയ പ്രതിഷേധത്തോടെയാണ് റോഡിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. കാസർഗോഡ് യാത്ര ചെയ്ത് വരികയാണ്. ഇവിടെ വയനാട് ജില്ലയിലെ കുറേ ടൂറിസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് വരികയാണ്. ഇവിടെ വരുമ്പോൾ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ നോക്കില്ലേ, വെള്ളം എല്ലാം കുഴിയൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. വഴി നല്ല ബ്ലോക്കാണ്, ഭയങ്കര എന്താ പറയുക, വണ്ടിയൊക്കെ തട്ടി പോകാൻ പറ്റില്ല. നല്ല മോശമായ ഏരിയ നിരവധി തവണ റോഡിനായി ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നിത്യ സംഭവമാണ്. ചൂരൽമല പ്രദേശത്തുള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഏക മാർഗമായിരുന്നിട്ട് പോലും ഈ റോഡിനോടുള്ള അവഗണന ഇപ്പോഴും തുടരുകയാണ്. റോഡിയൊരു കുളം എന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പുതിയ പദ്ധതിക്ക് തുടക്കം ഇട്ടിരിക്കുകയാണോ ചൂരൽമല മേപ്പാടി റോഡ് എന്ന് ഒരു നിമിഷം ഇവിടെ എത്തിയാൽ തോന്നിപ്പോകും. അരിക്കൊമ്പിനെ കൊണ്ടുപോയ മൂന്നാറിലെ ഹൈടെക് റോഡുകളെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കേരളത്തിൽ. എന്നാൽ ഒരു ജനതയുടെ ഏക യാത്രാമാർഗത്തിന് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും അധികൃതർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. എന്തെങ്കിലും റോഡ് നന്നാകുമെന്ന പ്രതീക്ഷയോടെ വൈദ്യുതി നിർമ്മല മല നടന്നു.